ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്കുള്ള ഹാർദവമായ സ്വാഗതം. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ഗ്യാപ്പ് വന്നു, അതിന് കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ഗപ്പികൾക്ക് വേണ്ടി കുറച്ച് പുതിയ ടാങ്കൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ എന്നാണെങ്കിലും ഇപ്പം നിലവിൽ നമ്മളെ ടാങ്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ടാങ്കിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മളെ ഗപ്പികളുടെ ഒരു അപ്ഡേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗപ്പികളുടെ അപ്ഡേഷനോടൊപ്പം നമ്മൾ പുതിയതായി കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പികൾക്ക് വേണ്ടി നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ടാങ്ക്. അപ്പോൾ ടാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ ടാങ്കിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹോളോ ബ്രിക്സ് അടുക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഹോളോ ബ്രിക്സ് അടുക്കി വെച്ച് അതിന് വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടാണ് നമ്മൾ വെള്ളം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു 5 സെക്ഷനായിട്ടാണ് ഈ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്ഷൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഒരു 3.5 നീളവും ഒരു 3 വീതിയോളം വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കട്ടയുടെ പൊക്കമാണ് ഈ ടാങ്കിനുള്ളത്. അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വളർത്തി വലുതാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഗപ്പികൾക്ക് അധികം താഴ്ച വേണ്ട, അത്യാവശ്യം ഓടി നടക്കാനുള്ള നീളവും വീതിയും മതി. അങ്ങനെയുള്ളപ്പോഴാണ് ഗപ്പികൾ ഏറ്റവും നന്നായിട്ട് വളരുക. അപ്പോൾ ഈ ടാങ്കിനെ സംബന്ധിച്ച് ഇതിന് പൊക്കം കുറവാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നീളവും വീതിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ടാങ്കുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കുളങ്ങൾ ഉണ്ടാക്കേണ്ടവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷീറ്റ് ഇറക്കണതിന് മുമ്പ് കുളത്തിൻ്റെ അടി നല്ല രീതിയിൽ തന്നെ ചെത്തി മിനുക്കിയെടുക്കണം. അതിനുശേഷം 2-3 പഴയ പ്ലാസ്റ്റിക്കുകളോ അതുപോലെ തന്നെ ചാക്കുകളൊക്കെ വിരിച്ചതിന് ശേഷം വേണം നമുക്ക് വെള്ളം നിർത്താനുള്ള പടുതയിലേക്ക് ഇറക്കിയിടാൻ. അല്ലെങ്കിൽ വെള്ളം മൊത്തം നിറഞ്ഞു കഴിയുമ്പോഴത്തേനും അടിയിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു സ്ക്രാച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം മൊത്തം പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ക ഓപ്പണിലാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെയിൽ ഇതിൻ്റെ അകത്ത് തട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ താപനിലയ്ക്ക് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓടി ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ള മിക്സ്ഡ് ഗപ്പി കളക്ഷൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗപ്പികൾ തന്നെ ക്രോസ് ബ്രീഡായി ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ഇട്ടതന്നേ ഉള്ളൂ. അപ്പോൾ എന്നാണ് ഇതിനെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഗപ്പികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്നാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്പർ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. Say why you're stranger now. Your eyes escape from mine when I sit you down. Don't you feel like we're holding on onto a fairy tale, but the magic's gone. It's time to
അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ടെക്സ്ഡോ കോയിൻ എന്ന് പറഞ്ഞ ബ്രീഡിൻ്റെ പേരൻറ് സ്റ്റോക്കുകൾ. അപ്പോൾ എന്നാണെങ്കിൽ ഇത് നമ്മുടെ ഈ മൂന്ന് പീസേ ഉള്ളൂ, അതായത് ഒരു മെയിലും രണ്ട് ഫീമെയിലും. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൽ ഒരു ഫീമെയിലുമാണ്. അപ്പോൾ മറ്റേ ഫീമെയിൽ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് വേറെ ടാങ്ക് സെറ്റ് ചെയ്യുക, അതിൻ്റെ അതൊട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ടെക്സ്ഡോ കോയിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം മികച്ച ബ്രീഡുകൾ തന്നെയാണ്, കാരണം ഇവർ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ടെക്സ്ഡോ കോയിനൊക്കെ തുടക്കക്കാർക്ക് വളരെയധികം മികച്ച ബ്രീഡുകൾ തന്നെയാണ്, കാരണം ഈ ഗപ്പികൾക്ക് പൊതുവേ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ ഈ ഗപ്പികൾ തരും. അപ്പോൾ ഒരൊറ്റ ബ്രീഡിൽ തന്നെ ഒരു 40 മേളിൽ കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഹാഫ് ബ്ലാക്ക് ഗപ്പികളുടെ പേരൻസ് ആണ്. അപ്പോൾ എന്നാണെങ്കിൽ ഈ പേരൻസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ബ്ലാക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നമുക്ക് കുറഞ്ഞ മെയിൻ്റനൻസും നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വിലക്കുറവും ഉണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരനെയൊക്കെ സംബന്ധിച്ച് ഒരു നല്ല ഐറ്റം തന്നെയാണ് ഹാഫ് ബ്ലാക്കുകൾ. അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന കുളങ്ങളും ടാങ്കുകളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഗപ്പികൾ പെറ്റുമായിരിക്കും നിറഞ്ഞു വരും. അപ്പോൾ എന്നാണെങ്കിലും നല്ലൊരു ബ്രീഡ് തന്നെയാണ് ഹാഫ് ബ്ലാക്ക്. അതുപോലെ തന്നെ ഇത് പൊതുവെ കുട്ടികളെ കഴിക്കൽ കുറവാണ്, അതായത് സാധാരണ ഗപ്പികളൊക്കെ ബ്രീഡായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുട്ടികളെ മുഴുവൻ തന്നെ പിടിച്ച് കഴിക്കും. അപ്പോൾ ഇതൊരു പരിധിവരെ അങ്ങനെ കഴിക്കൽ കുറവാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരുതരം മൊസൈക്ക് ടൈപ്പ് ഗപ്പികളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ ബ്രീഡായി വലുതായി വന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്നാണെങ്കിലും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പീസുകളെല്ലാം സെയിലായിപ്പോയി. അപ്പം മിച്ചം വന്നതിനെല്ലാം കൂടെ ഒരു ട്രാപ്പൊക്കെ വെച്ച് അതിൻ്റെ തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് ധാരാളമായി കുഞ്ഞുങ്ങളെ ഈ ഗപ്പികൾ നമുക്ക് തരുന്നു. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഈ ഗപ്പികൾ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാപ്പൊക്കെ അനിവാര്യമാണ്, ട്രാപ്പൊക്കെ വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞുങ്ങളെ പോലും ലഭിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ടെക്സ്ഡോ കോയിയുടെ ഒരു ഫീമെയില്. അപ്പോൾ എന്നാണെങ്കിലും ഇത് ബ്രീഡാവാറായതുകൊണ്ട് തന്നെ നമ്മളതിനെ മാറ്റി ഒറ്റയ്ക്ക് ഒരു ട്രാപ്പ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിലാണ് ടെക്സ്ഡോ കോയൊക്കെ ബ്രീഡ് ചെയ്യാറ്. അപ്പോൾ ബ്രീഡാവാറാണ് ഫീമെയിൽസിനെ മാത്രം ഒറ്റയ്ക്ക് ഒരു ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തിട്ടാണ് ഇപ്പം നിലവിൽ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരീക്ഷണം പോലെ നമ്മൾ ഗപ്പികളുടെ കൂടെ കുറച്ച് ശ്രിമ്പിനെ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടാങ്കിലാണ് ശ്രിമ്പിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആകെ 5 പീസാണ് ഒരു പരീക്ഷണം പോലെ നമ്മൾ തുടക്കമായിട്ട് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി അത് ഏത് രീതിയിലാവും എന്നറിയില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ശ്രിമ്പുകൾ. അപ്പോൾ ഇതുങ്ങൾക്ക് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന RTMA ഫ്ലേക്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിവൊന്നും ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഭാവിയിൽ. ഇതുങ്ങളെപ്പം മേടിച്ചിട്ടൊരു 2 ആഴ്ചകളായി. അപ്പോൾ ഇതുവരായിട്ടും വലിയ ഗ്രോത്ത് ഒന്നും കാണിക്കണമില്ല, അതുപോലെ തന്നെ ഇവരായിട്ടും ബ്രീഡും ആയിട്ടില്ല. അപ്പോൾ ഒരു പീസിന് 20 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന റെഡ് കളറുള്ള സ്റ്റിമ്പിനെയായിരുന്നു, പക്ഷേ അതിപ്പോൾ ഏറെക്കുറെ കുറച്ചൊക്കെ ട്രാൻസ്പെറൻറ്റ് കളറിലോട്ടായിപ്പോയി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിവില്ല. അപ്പോൾ അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം. അപ്പോൾ ഈ ഒരു കാലയളവിനിടയിൽ നമ്മളൊരു പേർ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇറങ്ങി കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈറ്റർ ബ്രീഡിങ്ങിൽ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. അപ്പോൾ ആകെ കൂടി ഇത്രയും കുഞ്ഞുങ്ങളാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിലും കിട്ടിയതിനൊക്കെ RTMA കൊടുത്ത് നമ്മളൊരു ഗപ്പി കുഞ്ഞുങ്ങളുടെ വലുപ്പത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈറ്ററിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കയറി കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആപ്റ്റിറ്റ്യൂഡ് ഗാലറി നമ്മുടെ ഉറ്റ സുഹൃത്തിൻ്റെ ചാനലാണ് ആപ്റ്റിറ്റ്യൂഡ് ഗാലറി. അപ്പോൾ ക്രാഫ്റ്റ് പരമായി വളരെ നല്ലൊരു ചാനൽ തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കയറി കാണുക, അതുപോലെ തന്നെ വീഡിയോസിന് ലൈക്ക് നൽകുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് സഹിച്ച എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയവും നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.